Welcome to Bosco Campus Vision. This is Ansi, Assistant Professor, Department of Computer Application, Down Bosco College, Coimbatore. This is the fifth lecture of the subject Web Design and Production for Business. The picture shows the main parts of a typical web page. First one banner, then the menu system, the content area. And footer, various cascading styles are applied, then various colors are applied to the content, then different text like bold, italic, underline, etc., are to be used, then the size of the page, these are the elements of a web page. next going to what are the elements of a web page current age is commonly referred as web page from education to business everything is conducted online internet is now accessible to millions of people who use it to search endless things advertising of business as well as online trading is gaining momentum every day so a well-defined Designed web pages, what is needed to achieve success in an online business? By well designed, we mean that each page of the site should be attractive and should have various other features in place. The following are the components or elements of a web page first one, banner, second one, the menu screen, third one, the content area. Fourth one, footer. Fifth one, cascading style sheets. Sixth one, color. Seventh one, text. And the last one is page size. These are the elements of a web page. First one, the banner. This is an area at the top of the page that is often the same on all the pages of the website. It usually contains.

മെനു സിസ്റ്റം എന്ന് പറയുന്നത് സാധാരണയായിട്ട് നമ്പർ ഓഫ് മെനു സിസ്റ്റംസ് എന്ന് പറയുന്നത് എന്താണ് പലതരത്തിലുള്ള സ്റ്റൈൽസ് യൂസ് ചെയ്യാറുണ്ട് തേർഡ് വൺ ഈസ് ദ കണ്ടേരിയ ദിസ് ഈസ് വെയർ ദ മെയിൻ കണ്ടൻറ് ഓഫ് ദ വെബ് പേജ് ഈസ് ലൊക്കേറ്റഡ് കണ്ടൻറ്റ് ക്യാൻ ബി ഇൻ എ നമ്പർ ഓഫ് ഡിഫറെൻ്റ് ഫോംസ് സച്ചസ് ടെക്സ്റ്റ് പിക്ചേഴ്സ് വീഡിയോ ആൻഡ് ഫ്ലാഷ് മൂവീസ് സൗണ്ട് ക്യാൻ ഓൾസോ ബി എംബഡഡഡഡഡ് ഇൻ എ വെബ്പയജ് സച്ചസ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അതായത് കണ്ടൻ്റ് ഏരിയ എന്നാൽ ടെക്സ്റ്റ് ആയോ പിക്ചറായോ അല്ലെങ്കിൽ വീഡിയോ ആയിട്ടോ ഫ്ലാഷ് മൂവി ആയോ നമുക്ക് നൽകാം ഇതിനോടൊപ്പം തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വേണമെങ്കിൽ സൗണ്ട് റെക്കോർഡ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നൽകാൻ പറ്റും അതാണ് കണ്ടന്റ് ഏരിയ എന്ന് പറയുന്നത് അതാ ഇതായിരിക്കും ഒരു വെബ് പേജിൻ്റെ മെയിനായിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് എന്തെല്ലാം കണ്ടൻറ്സ് ആണ് ആ പേജിൽ അല്ലെ ആ ഒരു അഡ്വെർടൈസ്മെൻ്റ് അല്ലെങ്കിൽ ആ ബിസിനസ് ഓർഗനൈസേഷൻ്റെ ആ വെബ് പേജിൽ നൽകേണ്ടത് എന്നുള്ളതായിരിക്കും സ്പെസിഫൈ ചെയ്യുന്നത് കണ്ടന്റ് ഏരിയയിലായിരിക്കും നെക്സ്റ്റ് വൺ ഈസ് ഫൂട്ടർ ദിസ് ഏരിയ ഓഫൻ കണ്ടെയിൻസ് കോപ്പി റൈ നോട്ടീസസ് ലിങ്ക്സ് ടു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആൻഡ് എ പ്രൈവസി സ്റ്റേറ്റ്മെൻറ് ഫൂട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഒരു ബോട്ടം പ്ലേസിൽ ആ വെബ് പേജിന്റെ ബോട്ടം പ്ലേസിൽ നൽകുന്നതായിരിക്കും ഫൂട്ടർ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും വേർഡ് ഡോക്യുമെൻ്റ് ഒക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ ഹെഡർ ആൻഡ് ഫൂട്ടറൊക്കെ സെറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വെബ് പേജിൽ ഫൂട്ടർ സെറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് എന്തായിരിക്കും അതിൻ്റെ അകത്ത് കൂടുതലും കോപ്പി റൈറ്റ് അതുപോലെ തന്നെ നോട്ടീസസ് എന്തേലും ലിങ്ക്സ് എന്തേലും ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫൂട്ടറിൽ എന്ത് ചെയ്യുന്നത് സെറ്റ് ചെയ്യുന്നത് നെക്സ്റ്റ് വൺ ഈസ് കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റ്സ് the text and layout of a web page can be formatted with cascading style sheet or css this is text based like html but it is made up of a set of styling commands like a web browser understands all these commands can be gathered together into a single text file ending with .css

എല്ലാ കമാൻഡ്സും നമുക്ക് ഒരുമിച്ച് ഒരു വെബ് പേജിൽ കൊണ്ടുവരാൻ സാധിക്കും എന്നാൽ ഒരു ചേഞ്ച് ഒരു സി എസ് എസ് കോഡിൽ അപ്ലൈ ചെയ്താൽ ആ ഹോൾ വെബ്സൈറ്റിലും എന്തായിരിക്കും അത് അഫക്റ്റ് ആകും അപ്പം അതാണ് കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റ് എന്ന് പറയുന്നത് എന്താണ് ഒരു എച്ച് ടി എം എല്ലിന് ആണ് എച്ച് ടി എം എൽ നേരത്തെ പറഞ്ഞായിരുന്നു നേരത്തെ ലെക്ചേഴ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എച്ച് ടി എം എൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് അതിനെ ബേസ് ചെയ്താണ് ഈ സ്റ്റൈലൊക്കെ എന്തു ചെയ്യുന്നത് അപ്ലൈ ചെയ്യുന്നത് Next one is color. Color is an important element in web page development. A poor choice of color may ruin the whole web page design. The text color must contrast with well the background color. Never put light colored text on the light background or put dark colored text on the dark background. Otherwise the user would not be able to read the text. കളർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് ഇഫ് യു ചൂസ് ദ പൂവർ കളർ ദാറ്റ് വിൽ അഫെക്റ്റ് ഇൻ ദ എൻറ്റയർ വെബ് പേജ് ഡിസൈൻ സോ ബി കെയർഫുൾ ടു ചൂസ് ബാക്ക്ഗ്രൗണ്ട് കളർ ആൻഡ് ടെക്സ്റ്റ് കളർ വെൻ വി ഡിസൈൻ വെബ് പേജസ് എപ്പോഴും നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം നോക്കി വേണം കൊടുക്കാൻ യൂസേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള കളേഴ്സ് വേണം എപ്പോഴും നമ്മൾ നൽകാനായിട്ട് അതായത് ലൈറ്റ് കളേഡ് ടെക്സ്റ്റിൽ ഒരിക്കലും എന്താണ് ലൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കരുത് അതുപോലെ തന്നെ ഡാർക്ക് കളർ ബാക്ക്ഗ്രൗണ്ടിൽ ഡാർക്ക് കളർ ടെക്സ്റ്റും അപ്ലൈ ചെയ്യരുത് അത് യൂസേഴ്സിന് അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ എപ്പോഴും ഒരു വെബ്സൈറ്റിനെ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നൽകുമ്പം അതിൻ്റെ കളറ് നമ്മൾ നോക്കി വേണം അപ്ലൈ ചെയ്യാനായിട്ട് നെക്സ്റ്റ് വൺ ഈസ് ടെക്സ്റ്റ് there are several attributes that we can add to text that is bold italic underline and blink among the four bold is the most commonly used in that it puts emphasis on the text and therefore makes the text stand out sometimes blink is also used to make the text stand out this is not recommended by most web developers unless the blinking text is less than two words this is because a blinking text will become very difficult to read as it gets longer font and font size is also very important to the design it is better for the web developer to set the values instead of using the default values from a print text in നമ്മൾ സ്റ്റൈൽ കൊടുക്കുന്നത് നോക്കിയിട്ടായിരിക്കും യൂസേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും സ്റ്റൈൽ അപ്ലൈ ചെയ്യുന്നത് ഫോൺ സൈസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടു ദ ഡിസൈൻ നെക്സ്റ്റ് വൺ ഈസ് പേജ് സൈസ് ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് ഡിസൈൻസ് ഫോർ ജനറൽ വെബ് പേജ് ഈസ് യൂസ് ടു ലേ ഔട്ട് ഓഫ് ടെക്സ്റ്റ് ആൻഡ് ലിങ്ക്സ് വിത്ത് റിലേറ്റീവ്ലി സ്മോൾ ഗ്രാഫിക്സ് ദീസ് പേജസ് ലോഡ് ക്യുക്ലി most experts suggest that the graphics used for a page should not exceed 30k for easy loading അതായത് ഗ്രാഫിക്സ് യൂസ് ചെയ്യുമ്പോൾ പേജ് തേർട്ടി കെ എക്സീഡ് ചെയ്യാതെ നോക്കുന്നതാണ് ഉചിതം കാരണം എന്താണ് പേജ് ലോഡ് ചെയ്യാൻ ഏറ്റവും എളുപ്പവും അതാണ് അല്ലെങ്കിൽ എപ്പോഴും നെറ്റ് സ്ലോ ആണെങ്കിൽ എന്തു ചെയ്യത്തില്ല ആ വെബ്സൈറ്റിൻ്റെ പേജ് എന്ത് ചെയ്യത്തില്ല ലോഡായി വരത്തില്ല അപ്പം ഇത്രയുമാണ് എന്താണ് എലമെൻറ്റ്സ് ഓഫ് എ വെബ് പേജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കമ്പോണൻസ് ഓഫ് എ വെബ് പേജ് എന്ന് ചോദിച്ചാൽ എഴുതേണ്ട കാര്യങ്ങളാണ് ഈ ഈ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് വൺ ദ ബാനർ സെക്കൻഡ് വൺ ദ മെനു സിസ്റ്റം തേർഡ് വൺ ദ ഏരിയ ഫോർത്ത് വൺ ഫൂട്ട് ഫിഫ്ത്ത് വൺ കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റ് സിക്സ് വൺ കളർ സെവൻത് വൺ ടെക്സ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് പേജ് സൈസ് യുവർ അസൈൻമെൻറ്റ് ഈസ് വാട്ട് ആർ ദ എലമെൻസ് ഓഫ് എ വെബ് പേജ് എല്ലാവരും ആൻസർ എഴുതിയതിനു ശേഷം വാട്സപ്പ് ചെയ്തു തരിക